അറിയാതെ പോലും ഒരപരാധം ചെയ്യുവാൻ അകതാരിൽ തോന്നരുതേ, ഇവർക്കകതാരിൽ തോന്നരുതേ. ദുരിത ദിനങ്ങളിൽ അഭയമിരന്നിവർ തൊഴുതു വിളിക്കുന്നു, നാഥ യേശുനാഥ. അറിയാതെ പോലും ഒരപരാധം ചെയ്യുവാൻ അകതാരിൽ തോന്നരുതേ, ഇവർക്കകതാരിൽ തോന്നരുതേ. ദുരിത ദിനങ്ങളിൽ അഭയമിരന്നിവർ തൊഴുതു വിളിക്കുന്നു, നാഥ യേശുനാഥ. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ആരുമില്ലെന്ന് കണ്ടപ്പോൾ മിശ്രമിനെ അടിച്ച് കൊന്ന് മണലിൽ മറവ് ചെയ്തു. പിറ്റേ ദിവസം അവൻ ചെന്നപ്പോൾ രണ്ട് എബ്രായ പുരുഷന്മാർ തമ്മിൽ ചണ്ടയിടുന്നത് കണ്ടു. അന്യായം ചെയ്യുന്നവനോട് നിന്റെ കൂട്ടുകാരനെ അടിക്കുന്നത് എന്തെന്ന് ചോദിച്ചു. അതിനവൻ, നിന്നെ ഞങ്ങൾക്ക് പ്രഭുവും ന്യായാധിപതിയും ആക്കിയവനാർ? മിശ്രമിനെ കൊന്നതുപോലെ എന്നെയും കൊല്ലുവാൻ ഭാവിക്കുന്നുവെന്ന് ചോദിച്ചു. അപ്പോൾ കാര്യം പ്രസിദ്ധമായി പോയല്ലോ എന്ന് മോശ പറഞ്ഞ് പേടിച്ചു. പുറപ്പാട് പുസ്തകം 2:12-13 വാക്യം. ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ ഒളിച്ചോടുന്നവരാണ് നിരവധി ആളുകൾ. ഒളിച്ചോട്ടമാണ് എളുപ്പമാർഗം. ഇവിടെ ഇതാ മോശയുടെ ജീവിതത്തിൽ പ്രതിസന്ധിയുടെ താഴ്വരകിൽ അവിടുന്ന് ഓടുവാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. ആരുമറിയാതെ താൻ കൊന്നു മറവ് ചെയ്തതിനെക്കുറിച്ച് മറ്റുള്ളവർ സംസാരിച്ചപ്പോൾ പേടിച്ചുപോയി. പ്രതിസന്ധിയുടെ ജീവിതത്തിൻ്റെ ഇടങ്ങളിൽ അവനിങ്ങനെ പാലായനം ചെയ്യുവാൻ വേണ്ടി ഒരുങ്ങുകയാണ്. പുറപ്പാട് പറയുന്ന പുസ്തകം തന്നെ യാത്രയുടെ പുസ്തകമാണ്. വേദപുസ്തകം ആഗമാനം യാത്രയുടെ പുസ്തകമാണ്. ആദമിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അതെ, ജീവിതത്തിൽ നിന്ന് ദൈവത്തിൽ നിന്നും തെന്നിമാറി പാപത്തിൻ്റെ താപമേറ്റ് വീണപ്പോൾ ആദമിന് തോന്നി ശ്രേഷ്ഠമല്ലാത്തതെന്തോ സംഭവിച്ചു. അതിൻ്റെ പേരിൽ അവൻ ഓടി അകലുകയാണ്, ദൈവത്തിൽ നിന്ന് മാറി ഒളിച്ചിരിക്കുകയാണ്. തോട്ടത്തിൽ നടക്കുവാൻ ഇറങ്ങിയ ദൈവത്തിൻ്റെ കാലച്ചകൾ അവനെ പേടിപ്പെടുത്തുകയാണ്. നേരത്തെ ദൈവത്തിൻ്റെ കാലച്ച കേട്ടപ്പോൾ ഓടിയണഞ്ഞിരുന്ന ആദം ഇപ്പോൾ അറിയാതെ അവനിങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. ദൈവം ചോദിക്കുന്നുണ്ട്, ആദമേ നീ എവിടെയാണ്? ലജ്ജാകരമായ ചില വീഴ്ചകളിൽ പലപ്പോഴും എത്രത്തോളം അകലെയാണ് നാം ഒളിച്ചിരിക്കുന്നത്? ആദമിനേക്കാൾ വലിയ മറവ് തേടി നമ്മളും ഓടുന്നില്ല. മറ്റൊരാൾ ഹാഗറാണ്. യജമാനത്തിയായ സാറയെ താങ്ങാനാകുന്നില്ല. കുടുംബബന്ധങ്ങളിലും തൊഴിൽ മേഖലകളിലും കഠിനമായ സമ്മർദ്ദം വരികയാണ്. മുന്നോട്ട് പോകാൻ ഒട്ടും കഴിയുന്നില്ല. ഒളിച്ചോടാതെ തരമില്ല. വീട് വിട്ടിറങ്ങേണ്ടി വരും, അത് മരുഭൂമിയിലേക്കാണെങ്കിൽ. എങ്ങോട്ടെന്നറിയാതെ അവൾ ഇറങ്ങി നടക്കുന്നുണ്ട്. ദൈവദൂതൻ അവളെ തടഞ്ഞു നിർത്തുകയാണ്. ചില ചോദ്യങ്ങൾ ചോദിച്ച് അവളെ രൂപപ്പെടുത്തുകയാണ്. ഹാഗർ മടങ്ങിപ്പോകുന്നുണ്ട്. ഒളിച്ചോടുമ്പോൾ അവൾക്ക് അടിമയുടെ സ്ഥാനമാണെങ്കിൽ മടങ്ങിപ്പോകുമ്പോൾ ഒരു ആത്മവിശ്വാസമുണ്ട്. മറ്റൊരാൾ യാക്കോവാണ്. നിമിഷാർത്ഥങ്ങളും പ്രത്യേകമായ സാഹചര്യത്തിൽ ജ്യേഷ്ഠാവകാശമെല്ലാം തട്ടിയെടുത്തിട്ട് പിന്നെ നിൽക്കുവാൻ കഴിയാതെ അവൻ ഓടുകയാണ്. എന്തു ചെയ്യണമെന്നറിയത്തില്ല, എങ്ങോട്ട് പോകണമെന്നറിയത്തില്ല. കല്ല് തലേണയാകുന്ന ജീവിതങ്ങൾ, ഭാരപ്പെട്ടിരിക്കുന്ന അനുഭവങ്ങളിൽ അവനെ ദൈവം രൂപപ്പെടുത്തുന്നുണ്ട്. ഇവിടെ ഇതാ മോശയാണ്. അടിമത്തത്തിൻ്റെ ആദ്യ മുഖം ചുമലിലേറ്റുന്ന തൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഇടങ്ങളിലും ഇവിടെ ഇതാ മറ്റൊരാളെ കൊന്നതിൻ്റെ ഫലമായി. അത് വലിയ ചർച്ചാവിഷയമെന്ന് മനസ്സിലാക്കി ഭയപ്പെട്ടോടുകയാണ്. ഒരു ഭീരുവിനെ പോലെ ആട് മേയിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര ചെന്നെത്തുന്ന ദൈവത്തിൻ്റെ മുൾപ്പെടപ്പിലാണ്. താൻ ഉപേക്ഷിച്ച അതേ ഇടങ്ങളിലേക്ക് ദൈവമനെ മടക്കി വരുത്തുന്നുണ്ട്. മറ്റൊരാൾ യോനയാണ്. അതെ, യോനയ്ക്കൊരു നിയോഗമുണ്ട്. യോനയോട് ദൈവം പറഞ്ഞ ഇടത്തേക്ക് പോകേണ്ടതായിട്ടുണ്ട്. പക്ഷെ പേടിച്ച് വഴിമാറിപ്പോകുകയാണ്. അതിൻ്റെ കാരണമായി കപ്പൽ മുഴുവനും ആടിയിളകുകയാണ്. കാരണക്കാരനായവനെ കടലിലെറിയുന്നു. കടലിൽ വീണ യോനെ തിമിംഗലം മുഴുങ്ങുകയാണ്. ഇച്ചരത്തിൽ വീണ്ടും അവനെ നിയോഗങ്ങളുടെ തീരത്തേക്ക് മൂന്നാം ദിവസം ദൈവം എത്തിക്കുന്നുണ്ട്. അതാവട്ടെ,
അയാൾ വേണ്ടെന്ന് വെച്ച അതേ ദേശത്ത് തന്നെയാണ്. ജീവിതത്തിന്റെ ഓരോ ഇടങ്ങളിലും കഠിനമായ ശോധനകളിൽ ഭാരങ്ങളിൽ ദൈവത്തിന് നമ്മെക്കുറിച്ചെല്ലാം പദ്ധതിയുണ്ട്. പുതിയ നിയമത്തിൽ യോസഫുണ്ട്. കഠിനമായ കുടുംബ പ്രതിസന്ധിയിലേക്ക് ഇടപെടുകയാണ്. എന്ത് ചെയ്യണമെന്നറിയത്തില്ല. എന്നാ ദൈവത്തിന്റെ തീരുമാനത്തിന് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ജീവിതത്തിൽ ദൈവം വലിയ അത്ഭുതങ്ങളെ ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളെയും അറിയുന്നൊരു തമ്പുരാനുണ്ട്. മേശയിൽ നമുക്ക് വേണ്ടി പാനപാത്രം ഒരുക്കുന്ന, നമ്മുടെ അനുഭവങ്ങളെ തിരിച്ചറിയുന്ന കർത്താവുണ്ട്. യേശു ചോദിക്കുന്നു, ഓരോ ജീവിതാനുഭവങ്ങളിൽ ദൈവത്തെ നാം അകന്നു പോകുമ്പോൾ, ദൈവത്തെ മറന്നു ജീവിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ എത്തേണ്ടടുത്ത് എത്താതിരിക്കുമ്പോൾ, നമ്മെക്കുറിച്ചെല്ലാം ദൈവത്തിന് വലിയ പദ്ധതികളുണ്ടെന്നും ദൈവത്തിന് പറ്റിയ അബദ്ധമല്ല നമ്മളൊന്നും തിരിച്ചറിഞ്ഞുകൊണ്ട്, ദൈവമേ നിയോഗങ്ങളെ തീരത്തിലേക്ക് എന്നെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. ദൈവം ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുമ്പോൾ, ഏത് പ്രയാസം എന്നു മറിഞ്ഞിരിക്കുമ്പോൾ തമ്പുരാൻ ചോദിക്കുന്നു, എവിടേക്കാണ് നീ പോകുന്നത്? അതെ, ദൈവം ചോദിക്കുന്നു, എവിടേക്കാണ് നീ പോകുന്നത്? പ്രാർത്ഥിക്കാം. ദൈവം തമ്പുരാനെ അടുത്ത വലിയ കാരുണ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ വിളിച്ച് വേർതിരിച്ച് നിയോഗിക്കുന്ന ഇടങ്ങളിലേക്ക് സഞ്ചരിപ്പാൻ കൃപ നൽകണം. പ്രയാസങ്ങളുടെ ഭാരങ്ങളുടെ നൊമ്പരങ്ങളുടെ ഇടങ്ങളിലൂടെ സഞ്ചരിക്കേണ്ടി വരുമ്പോൾ വഴിമാറിപ്പോകുകയല്ല, ഭയന്നിരിക്കുകയല്ല, സങ്കടപ്പെട്ടിരിക്കുകയല്ല, നാഥ ദൈവത്തിൻ്റെ ഹിതമുള്ള ആയുധങ്ങളാക്കി, ഞങ്ങളുടെ കയ്യിലെ മനോഹരമായ പാത്രങ്ങളാക്കി ഞങ്ങളെ മെടയണമേ, ഞാൻ രൂപപ്പെടുത്തണമേ, ഞങ്ങളെ ശക്തീകരിക്കണമേ. പ്രയാസങ്ങൾ നടന്ന് പിടിച്ചു നിൽക്കാനുള്ള ദൈവകൃപ ഞങ്ങൾക്ക് നൽകണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇരുപാടും പാപത്തിൻ പൂക്കൾ ചിരിക്കുമേ, ഇടവഴി താരകൾ താണ്ടി ഇരുപാടും പാപത്തിൻ പൂക്കൾ ചിരിക്കുമേ, ഇടവഴി താരകൾ താണ്ടി ഇടറാതെ പതറാതെ നിന്റെ രാജ്യത്തിലേക്ക് വരെ നടത്തണമേ. പകലിൻ്റെ അറുതിയിൽ വാടിക്കൊഴിയുന്ന വയലിലെ പൂപോലി ജന്മം പകലിൻ്റെ അറുതിയിൽ വാടിക്കൊഴിയുന്ന വയലിലെ പൂപോലി ജന്മം പരിശുദ്ധാത്മാവിങ്കൽ വിലയിക്കുവാനിത കരണൊന്തു പ്രാർത്ഥിക്കുന്നു. അറിയാതെ പോലും ഒരപരാധം ചെയ്യുവാൻ അകതാരിൽ തോന്നരുതേ, ഇവർക്കകതാരിൽ തോന്നരുതേ. ദുരിത ദിനങ്ങളിൽ അഭയമിരന്നിവർ തൊഴുതു വിളിക്കുന്നു, നാഥാ